ഹായ് ഫ്രണ്ട്സ്, രജനിയാണ്. ഇന്ന് നമ്മൾക്ക് ബീഫ് വിന്താലം ഉണ്ടാക്കാം. ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. പൊടികൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, കറിവേപ്പില, 1 സവാള, 1 ടീസ്പൂൺ കടുക്, 4 ഏലക്ക, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ നല്ല ജീരകം, 2 ടീസ്പൂൺ കുരുമുളക്, ചെറിയ 2 കഷ്ണം പട്ട, 1 തക്കോലം, 4 ഗ്രാമ്പൂ, 10 ചുവന്നുള്ളി, 1 ചുള വെളുത്തുള്ളി, 2 വലിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇത് മുരിങ്ങാത്തൊലിയാണ്. ഇത് ഇതിൻ്റെ സ്കിന്നെല്ലാം നന്നായിട്ട് ചെത്തിക്കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതെല്ലാം കൂടി നമുക്ക് ജാറിലേക്ക് ഇടാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും, വെളുത്തുള്ളിയൊക്കെ നന്നായി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ പച്ചമുളക്, പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിടണം. പിന്നെ മുരിങ്ങാത്തൊലിയാണ്, അതും ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ടേക്കാം. ഇതിൽ ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ്. ഇനി നമ്മൾ അടുത്തായി ചേർക്കുന്നത് വിനേഗറാണ്. വിനേഗറിൻ്റെ ടേസ്റ്റാണ് ഈ വിന്താലുവിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ അരയ്ക്കുമ്പോൾ ഈ വിനേഗർ കൊണ്ട് ഇത് നന്നായിട്ട് അരക്കാൻ പറ്റുന്നില്ലെങ്കിൽ അല്പം ചൂടുവെള്ളവും കൂടി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. അപ്പം നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഞാനിവിടെ കുക്കറിലാണ് റെഡിയാക്കുന്നത് കേട്ടോ. ആദ്യം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമുക്ക് 3 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു ചെറിയ സവാളയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അധികം സവാള വേണമെന്നില്ല. ഇതിക്കണം. പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ല ബ്രൗൺ കളർ ആവുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. സവാള ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർക്കാം. ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ വിനേഗറും കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി ഇട്ടിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചു കൊടുക്കാം. അരപ്പ് നന്നായിട്ട് മൂക്കണം. ഇതിൽ പച്ചമണമൊക്കെ മാറി നല്ലോണം മൂത്ത് വരണം. ഇത് നല്ല എരിവുള്ള ഒരു വിന്താലുവാണ് കേട്ടോ. ഇത് അല്പം വെള്ളത്തിൽ ഞാൻ മിക്സി ഒന്ന് കഴുകിയതാണ്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ബീഫ് എടുത്തിട്ടുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമ്മൾക്ക് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം 3 വിസിലും കൂടി ഞാൻ വെക്കുന്നുണ്ട്. ഓരോരുത്തരുടെയും കുക്കറിൽ ഡിഫറെൻ്റ് ആയിരിക്കും, അപ്പോൾ വേവിനനുസരിച്ച് നമ്മൾ എടുക്കാം. നമുക്കിത് തുറന്നു നോക്കാം.
ഇതിപ്പോ നല്ല ചാറോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു രീതിയിൽ കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഈ ടൈമിൽ നമുക്ക് ഇതിന്റെ ഉപ്പും പുളിയെല്ലാം നോക്കാം ഉപ്പും പുളിയെല്ലാം കറക്റ്റ് ആണ് ഞാൻ ഒരുപാട് വിനേഗർ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വിനേഗർ അധികം വേണമെന്നാണെങ്കിൽ ഒരു അര ടേബിൾ സ്പൂണും കൂടെ ആഡ് ചെയ്യാം കറക്റ്റ് എരിവും നല്ല രുചിയുള്ള ഒരു മിന്താലുവാണ് ഇത് നമ്മൾക്ക് ഒരു കേടുമില്ലാതെ ഫ്രിഡ്ജിൽ വെക്കാതെ മൂന്ന് ദിവസം നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിൽ ഞാൻ എരിവെല്ലാം ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ സ്പെഷ്യൽ ക്രിസ്മസ് വിഭവമായിട്ടുള്ള ബീഫ് വിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം തീർച്ചയായും പറയണേ അപ്പോൾ വീണ്ടും ഒരു നല്ല വിഭവമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു